പിടിവാശികൾ ജയിക്കുമ്പോൾ ബന്ധങ്ങൾ അകലുന്നു, എന്നാൽ വിട്ടുവീഴ്ചകൾ ചെയ്യുമ്പോൾ മനസ്സുകൾ അടുക്കുന്നു. അങ്ങനെയായിരിക്കണം ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന സ്നേഹബന്ധങ്ങൾ. ഭൂതകാലത്തിൽ വസിക്കരുത്, ഭാവിയെക്കുറിച്ച് സ്വപ്നം കാണരുത്, വർത്തമാന നിമിഷത്തിൽ മനസ്സു കേന്ദ്രീകരിക്കുക. എല്ലാ സൗഹൃദത്തിനും പിന്നിലും ഒരു ചെറിയ സ്വാർത്ഥ താല്പര്യമെങ്കിലും ഉണ്ടാകും. സ്വാർത്ഥ താല്പര്യം ഇല്ലാത്ത സൗഹൃദമില്ല എന്നത് കൈപ്പുള്ളൊരു സത്യമാണ്. കയ്യിലുള്ള ഉറപ്പുള്ളതിനെ ഉപേക്ഷിച്ച് വലുതാണെന്ന് തീർച്ചയില്ലാത്തതിനെ തേടി പോകുന്നവർക്ക് രണ്ടും നഷ്ടപ്പെടാം. സമ്പത്തിന്റെ പേരിലോ സൗന്ദര്യത്തിന്റെ പേരിലോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞോ നമ്മളെ തരം താഴ്ത്തുന്നവരുമായുള്ള സൗഹൃദം ഒഴിവാക്കുക. കുറവുകളിലും ആരും പൂർണ്ണരല്ല, അപൂർണതകളിലും വിഷമിക്കേണ്ടതില്ല. നമ്മുടെ മനസ്സമാധാനത്തിനു വേണ്ടി ചെയ്യുന്ന നല്ല കാര്യങ്ങളുടെ പേരിൽ അഭിപ്രായം തേടേണ്ടതില്ല. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് മാത്രം നോക്കുന്ന വ്യക്തികളുടെ ജീവിതം ഇരുട്ട് നിറഞ്ഞതായിരിക്കും. സാഹചര്യങ്ങൾ ഏറ്റവും മികച്ചതാകുന്നത് വരെ കാത്തിരിക്കരുത്, ഇപ്പോൾ തന്നെ തുടങ്ങുക. സാഹചര്യങ്ങൾ കാലക്രമേണ മികച്ചതായിത്തീരുന്നതാണ്. പരിശ്രമിക്കാൻ മടിയുള്ളവർക്ക് എല്ലാം അസാധ്യമാണ്, എന്നാൽ പരിശ്രമശാലികൾക്ക് എല്ലാം സാധ്യമാണ്. ഓരോ നോവുകളും ജീവിക്കാൻ നമ്മെ പാകപ്പെടുത്തുകയാണ്, ഓരോ തിരസ്കരണങ്ങളും ഉയരുവാനുള്ള വാശി നമ്മളിൽ നിറയ്ക്കുകയും ചെയ്യുന്നു. നല്ല ചിന്തകൾ മാത്രമല്ല, അത് പ്രാവർത്തികമാക്കാനുള്ള നല്ലൊരു മനസ്സും ദൃഢനിശ്ചയവും കൂടി ചേരുമ്പോഴാണ് നല്ല ചിന്തകൾ എന്ന വാക്കിന് അർത്ഥമുണ്ടാകുന്നത്. നിങ്ങളിലെ ഏറ്റവും മികച്ചത് കണ്ടെത്താൻ സാധിക്കുകയും നിങ്ങളെ ശക്തരാക്കുകയും ചെയ്യുന്ന വ്യക്തികളെ എപ്പോഴും ചേർത്ത് നിർത്തുക. മൗനമാണ് പല സമയത്തും നല്ലത്. പ്രതികരിക്കാൻ പോയാൽ നമ്മൾ തെറ്റുകാരാകും, കാരണം തെറ്റ് ചെയ്യുന്നവർ ന്യായീകരിക്കാൻ ഏറ്റവും മിടുക്കരായിരിക്കും. താൻ ഒരിക്കലും അതിന്റെ തണലിൽ ഇരിക്കാൻ പോകുന്നില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഒരാൾ ഒരു മരം നടുമ്പോൾ അതിനർത്ഥം ജീവിതം എന്നാൽ എന്താണെന്ന് അയാൾക്ക് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു എന്നാണ്. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ 5 സെക്കൻഡിൽ കൂടുതൽ തുടർച്ചയായി നോക്കിക്കൊണ്ടിരുന്നാൽ അതിനർത്ഥം അയാൾ ആ സ്ത്രീയെ മോഹിക്കുന്നു എന്നാണ്. നിങ്ങളുടെ ജീവിതം വളരെ ചെറുതാണ്. ശരിയായ രീതിയിൽ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുക, അല്ലാത്തവരെ മറക്കുക. സംഭവിച്ചതിലെല്ലാത്തിനും ഒരു കാരണമുണ്ടാകും. ഒരുമിച്ച് നടന്നപ്പോൾ എന്ത് നേടിയെന്നല്ല, തനിച്ച് നടന്നപ്പോൾ പിന്നിൽ നിന്നും വിളിക്കാൻ പോലും ആരുമില്ലെന്ന് തിരിച്ചറിവാണ് ജീവിതം. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കുടുംബത്തിൽ നിന്ന് വേണം തിരിച്ചറിവുകൾ പഠിക്കേണ്ടത്. പ്രവൃത്തികൾ നമ്മളിൽ നിന്ന് തന്നെയാവണം. ജീവിതത്തിൽ എന്തൊക്കെ നാം നേടിയാലും അത് നമ്മൾ നഷ്ടപ്പെടുത്തിയ സമാധാനത്തോളം വരില്ല. ശാന്തമായി ഉറങ്ങാനാവുക എന്നതിൽ കവിഞ്ഞൊരു സൗഭാഗ്യം ജീവിതത്തിൽ വേറെയില്ല. നല്ല സമയം നോക്കിയിരുന്നാൽ ഒന്ന് തുടങ്ങി വയ്ക്കാൻ നമുക്കാവില്ല. അതിനാൽ നാം എവിടെ നിൽക്കുന്നുവോ അവിടെ നിന്ന് തുടങ്ങുക. എപ്പോഴും സന്തോഷവാനായിരിക്കാൻ ശ്രമിക്കുക. ഇനി എത്ര ദിവസം അവശേഷിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് പ്രവചിക്കാൻ കഴിയുമോ? ഒറ്റയ്ക്ക് നടക്കാൻ പഠിക്കുക. ഇന്ന് നിങ്ങളോടൊപ്പമുള്ളവർ നാളെയും നിങ്ങളുടെ കൂടെ ഉണ്ടാകണമെന്നില്ല. ഒരു നല്ല പുസ്തകം 100 നല്ല കൂട്ടുകാർക്ക് സമമാണ്. എന്നാൽ ഒരു നല്ല സുഹൃത്ത് ഒരു നല്ല ഗ്രന്ഥശാലയ്ക്ക് സമാനമാണ്. രഹസ്യത്തിലും പരസ്യത്തിലും അന്തരാത്മാവിലും ഒരൊറ്റ വ്യക്തിയായി തന്നെ തുടരുക. സാഹചര്യങ്ങൾക്കനുസരിച്ച് മുഖംമൂടികൾ അണിയരുത്. നിങ്ങൾ ഭയപ്പെടാൻ വിനിയോഗിക്കുന്ന സമയവും ഊർജവും പ്രവൃത്തികൾക്ക് നൽകിയാൽ ഉറപ്പായും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും. കഴിഞ്ഞുപോയ ദിനങ്ങളെല്ലാം നല്ലതിനാണെന്ന് ചിന്തിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ കൈവിട്ടു പോയതൊക്കെ നഷ്ടങ്ങളാണെന്ന് ചിന്തിക്കാതെ, കയ്യിലുള്ളത് നഷ്ടപ്പെടുമോ എന്ന് ഭയക്കാതെ ജീവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മുടെ ജീവിതം സുന്ദരമാവുന്നത്. നഷ്ടങ്ങളോടും ദുഃഖങ്ങളോടും എപ്പോഴും നന്ദി ഉണ്ടാവണം. കാഴ്ചകളെ വലുതാക്കിയതിന്, മനുഷ്യരെ തിരിച്ചറിയാൻ സഹായിച്ചതിന്, ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിപ്പിച്ചതിന്. ജീവിത വിജയത്തിനായി ഓടുമ്പോൾ വഴിയിൽ വീണു പോയാൽ ഒരു കൈത്താങ് നൽകുക. ഒരു പക്ഷേ ഈ ജീവിതയാത്രയിൽ അവരായേക്കാം
നമ്മുടെ വെളിച്ചം. പാലിക്കാൻ പറ്റാത്ത വാക്കുകൾ കൊടുക്കാതിരിക്കുക, കാരണം നിങ്ങൾക്ക് അവ കേവലം വാക്കുകളായിരിക്കാം. പക്ഷേ ചിലർക്ക് അത് പ്രതീക്ഷകളാവാം, സ്വപ്നങ്ങളാകാം. നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് വെളിച്ചം പകരാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾ കാരണം ആരുടെയും ജീവിതം ഇരുട്ടിലാകരുത്. നിങ്ങൾ ധൈര്യത്തോടെ യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കുമ്പോൾ ജീവിതം വളരെ എളുപ്പമാണ്. നിങ്ങളുടെ അത്യാഗ്രഹത്തിനായി മാത്രം ജീവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം ഒരിക്കലും ഫലപ്രദമാവുകയില്ല. നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകുന്നത് എന്താണോ അത് തന്നെ നിങ്ങൾക്കും തിരിച്ചു കിട്ടും. അത് സ്നേഹമോ വഞ്ചനയോ ബഹുമാനമോ എന്തുമായിക്കോട്ടെ. നിങ്ങളുടെ സന്തോഷത്തിൽ സന്തോഷിക്കുകയും നിങ്ങളുടെ ദുഃഖത്തിൽ ദുഃഖിക്കുകയും ചെയ്യുന്നവരെ ഒരിക്കലും കൈവിടരുത്, കാരണം അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു പ്രത്യേകതയുണ്ടായിരിക്കും. ഒരു സ്ത്രീ ഏറ്റവും കൂടുതൽ സന്തോഷവതിയായി കാണപ്പെടുന്നത് അവളുടെ ജീവിതം പൂർണ്ണതയിലെത്തുമ്പോഴാണ്. പ്രചോദനത്തിന്റെ ഏറ്റവും വലിയ ഉറവിടം നിങ്ങളുടെ ചിന്തകളാണ്. അതിനാൽ വലിയ ചിന്തകളിലൂടെ വിജയിക്കാൻ സ്വയം പ്രചോദിപ്പിക്കുക. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സ്നേഹിക്കുന്ന കുടുംബവും ഉള്ള പണത്തിൽ തൃപ്തിയുള്ള മനസ്സുമുണ്ടെങ്കിൽ ഈ ഭൂമി തന്നെ സ്വർഗമാകും. മുഖത്ത് നോക്കി പുകഴ്ത്തുകയും ചതിക്കാൻ മനസ്സിൽ ആലോചിക്കുകയും ചെയ്യുന്ന ഒരാളെ ഒഴിവാക്കുക. അടിയിൽ വിഷം നിറച്ച് മുകളിൽ പാലൊഴിച്ച പാത്രം പോലെയാണ് അയാൾ. സുഹൃത്തെന്ന് കരുതി രഹസ്യങ്ങളെല്ലാം അറിയിക്കരുത്. പിണങ്ങിയാൽ പിന്നീട് പ്രയാസമാകും. വായിച്ചാലും എത്രമാത്രം മനസ്സിലാ സംസാരിച്ചാലും നിങ്ങൾ അവയ്ക്ക് അനുസൃതമായി പ്രവർത്തിച്ചില്ലെങ്കിൽ അവ നിങ്ങൾക്ക് എന്ത് പ്രയോജനം ചെയ്യും? ഒന്നും ശാശ്വതമല്ല. നന്മ ചെയ്യുന്നതിൽ മനസ്സുറപ്പിക്കുക. അത് വീണ്ടും വീണ്ടും ചെയ്യുക. നിങ്ങൾ സന്തോഷത്താൽ നിറയും. ആരും നിങ്ങളുടെ കണ്ണുനീർ കണ്ടെന്ന് വരില്ല. ആർക്കും നിങ്ങളുടെ സങ്കടത്തെ ശ്രദ്ധിക്കാൻ നേരം ലഭിച്ചെന്നും വരില്ല. ആരും നിങ്ങളുടെ വേദനയെ മനസ്സിലാക്കുകയുമില്ല. പക്ഷേ എല്ലാവരും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ തെറ്റിനെ കണ്ടെത്തും. സന്തോഷം എന്നത് നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നേടിയെടുക്കുന്നതിലല്ല, നമ്മൾക്കുള്ളതെല്ലാം മനസ്സറിഞ്ഞ് ആസ്വദിക്കുന്നതിലാണ്. ജീവിതത്തിൽ കണ്ടുമുട്ടുന്നവരെ ആശ്രയിച്ച് നിങ്ങളുടെ ഭാവി കണക്കുകൂട്ടരുത്. ചിലർ വഴിതിരിഞ്ഞ് നടക്കും, മറ്റു ചിലർ ജീവിതം പഠിപ്പിക്കും. ചുരുക്കം ചിലർ മാത്രമേ ഒടുക്കം വരെ കൂടെയുണ്ടാകൂ. സന്തോഷമായി ജീവിക്കുക എന്നതാണ് പ്രധാനം. അല്ലാതെ അത് മറ്റുള്ളവരെ അറിയിക്കണമെന്ന് നിർബന്ധമില്ല. ഓർക്കുക, എല്ലാവരും നമ്മുടെ സന്തോഷം ആഗ്രഹിക്കുന്നവരല്ല. ഒരാളുടെ വിജയത്തിന് മധുരം നിശ്ചയിക്കുന്നത് അയാളുടെ പരാജയങ്ങളാണ്. ഏതൊരു മനുഷ്യന്റെ വിജയത്തിനും പുറകിലും ഒരു വീഴ്ചയുടെ മുറിവുണ്ടാകും. ജീവിതത്തിൽ തോൽവി അനുഭവപ്പെടുമ്പോഴാണ് മനുഷ്യർ അവരുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കുന്നത്. തോൽവികൾ വലിയൊരു പാഠമാണ്. തെറ്റുകൾ തിരുത്തി മുന്നോട്ടു പോവുക എന്ന പാഠം. തോൽവി സമ്മതിച്ച് പിന്മാറരുത്. പ്രതീക്ഷിക്കുന്നതെല്ലാം സംഭവിക്കണമെന്നില്ല. എങ്കിലും നല്ലത് ചെയ്യുക, നന്മയിൽ ജീവിക്കുക. അപ്പോൾ ജീവിതം മനോഹരമാകും. എവറസ്റ്റ് കീഴടക്കാനോ നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ ഉയരത്തിലെത്താനോ എന്തായിരുന്നാലും വേണ്ടത് ശക്തിയും ആർജവുമാണ്. മതം എന്നത് മഹാന്മാർക്ക് സുഹൃത്തുക്കളെ സമ്പാദിക്കാനുള്ള മാർഗമാണ്. അല്പന്മാർക്ക് അതൊരായുധവും. ബുദ്ധിയുള്ളവരുടെ കൈയക്ഷരം മോശമായിരിക്കും, കാരണം അവരുടെ തലച്ചോറാണ് കൈകളേക്കാൾ കൂടുതൽ എഫക്റ്റീവായി പ്രവർത്തിക്കുക. ചോദ്യങ്ങൾ ചോദിക്കുക എന്നതാണ് ഒരു നല്ല വിദ്യാർത്ഥിയുടെ ലക്ഷണം. നമ്മുടെ കുട്ടികൾ ചോദിക്കട്ടെ, ഓരോ കുട്ടിയും വ്യത്യസ്തനാവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ലോകമാകട്ടെ അവരെ മറ്റുള്ളവരെ പോലെ ആക്കിയേ അടങ്ങൂ എന്ന് ശഠിക്കുന്നു. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുറം ലോകത്ത് ഉണ്ടാകുന്നതിനോളം ശക്തരായ ശത്രുക്കൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. അവയാണ് ദേഷ്യം, വൈരാഗ്യം, അസൂയ, വെറുപ്പ് തുടങ്ങിയവ. നിങ്ങളുടെ ജീവിതത്തിന്റെ ശോഭയുള്ള ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഇരുണ്ട വശം സ്വയം അപ്രതീക്ഷമാകും. നിങ്ങൾക്ക് വേഗം പോകണമെങ്കിൽ ഒറ്റയ്ക്ക് നടക്കണം. നിങ്ങൾക്ക് വളരെ ദൂരം പോകണമെങ്കിൽ കൂട്ടത്തിൽ നടക്കണം.
സുഹൃത്തുക്കളാകാൻ ആഗ്രഹിക്കുന്നത് എളുപ്പമുള്ള കാര്യമാണ്. എന്നാൽ സൗഹൃദം പതുക്കെ പാകമാകുന്ന ഫലമാണ്. നിങ്ങൾ കേൾക്കുന്ന എല്ലാ കാര്യങ്ങളും വിശ്വസിക്കരുത്. ഏതൊരു കഥയ്ക്കും മൂന്ന് വശങ്ങളുണ്ട്. ഒന്ന്, അവരുടെ ഭാഗത്തു നിന്നുള്ള കഥ. രണ്ട്, നിങ്ങളുടെ കഥ. മൂന്ന്, യഥാർത്ഥ സത്യം. മറ്റുള്ളവർ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നോക്കി കളിയാക്കി ചിരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ തീർത്തും ചെറുതും ദുർബലവുമാണെന്ന് തിരിച്ചറിയുക. നിങ്ങൾ കഠിനമാണെന്നോ മടുപ്പുളവാക്കുന്നതാണെന്നോ കരുതി ഒഴിവാക്കുന്ന പ്രവർത്തനങ്ങളിലായിരിക്കും നിങ്ങളുടെ വിജയത്തിനുള്ള ഏറ്റവും വലിയ സാധ്യതകൾ ഒളിഞ്ഞുകിടക്കുന്നത്. നല്ലത് മാത്രം ചിന്തിക്കുവാൻ ശീലിക്കുക. എന്നാൽ മനസ്സ് നന്നാകും. മനസ്സ് നന്നായാൽ പ്രവൃത്തിയും അതിലൂടെ വ്യക്തിയും നന്നാവും. വ്യക്തി നന്നായാൽ കുടുംബവും, കുടുംബം നന്നായാൽ സമൂഹവും നന്നാവും. പരസ്പരം കേൾക്കാൻ ക്ഷമയും സത്യവും ഉണ്ടാകുമ്പോഴാണ് ജീവിതത്തിലെ എല്ലാ ബന്ധങ്ങളും മനോഹരമാകുന്നത്. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ലെന്ന് മറ്റുള്ളവർ പറയുന്ന കാര്യം ചെയ്യുന്നതാണ് ജീവിതത്തിലെ സന്തോഷങ്ങളിൽ ഏറ്റവും വലുത്. നിങ്ങളെക്കുറിച്ച് പൂർണ്ണമായും മനസ്സിലാക്കാത്ത വ്യക്തികൾ നിങ്ങളെ വിമർശിക്കുമ്പോൾ ഒരു പുഞ്ചിരിയോടെ നടന്നകലുക. കാരണം ഒരു പരിചയമില്ലാത്ത വ്യക്തികൾക്ക് നേരെ എല്ലാ നായ്ക്കളും കുരയ്ക്കുന്നതാണ്. മറ്റാർക്കും വേണ്ടി നമുക്ക് ചിന്തിക്കാനാവില്ല. കാരണം നമ്മുടെ മനോഭാവത്തിന്റെ നിയന്ത്രണം നമുക്ക് തന്നെയാണ്. നിശബ്ദതയും പുഞ്ചിരിയും രണ്ടും ശക്തമായ ഉപകരണങ്ങളാണ്. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പുഞ്ചിരിക്കും, പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ നിശബ്ദതയ്ക്കും കഴിയും. നമ്മളല്ലാതെ മറ്റാരും നമ്മെ രക്ഷിക്കുന്നില്ല. ആർക്കും കഴിയില്ല. നാം തന്നെ പാതയിലൂടെ സഞ്ചരിക്കണം. ബുദ്ധിമതിയായ സ്ത്രീ തന്റെ കുടുംബം തകരാൻ കാരണമായേക്കാവുന്ന കാര്യങ്ങൾ തന്റെ പങ്കാളിയിൽ നിന്ന് ഒളിച്ചുവെക്കും. ആരോഗ്യമാണ് ഏറ്റവും വലിയ സമാധാനം. സംതൃപ്തിയാണ് ഏറ്റവും വലിയ സമ്പത്ത്. വിശ്വസ്തതയാണ് ഏറ്റവും നല്ല ബന്ധം. ഒരു പുഷ്പത്തിന്റെ അത്ഭുതം നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുമെങ്കിൽ നമ്മുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാകും. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ ചുറ്റുമുണ്ടാവുകയും എപ്പോഴും കൂടെ ചിരിക്കുകയും ചെയ്യുന്നവരെല്ലാം നിങ്ങളുടെ സുഹൃത്തുക്കളാകണമെന്നില്ല. കാരണം എല്ലാവരും നന്നായി അഭിനയിക്കുന്നവരാണ്. യഥാർത്ഥ സാഹചര്യം വരുമ്പോൾ മാത്രമാണ് അവരുടെ യഥാർത്ഥ മുഖം നിങ്ങൾ തിരിച്ചറിയുന്നത്. വിജയിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ തോൽക്കാനും പഠിക്കണം. ഓരോ തോൽവിയും ഓരോ പാഠങ്ങളാണ്. ജീവിച്ചു കാണിക്കണം നമ്മളെ തോൽപ്പിച്ചവർക്ക് മുന്നിൽ. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മനോവിചാരങ്ങൾ ഒരിക്കലും മറ്റുള്ളവർ പറഞ്ഞ് നമ്മൾ അറിയാൻ ഇടവരരുത്. അങ്ങനെ വന്നാൽ മനസ്സിലാക്കണം അവർക്ക് നമ്മൾ ഒഴിഞ്ഞുകൊടുക്കാൻ സമയമായി എന്ന്. മറ്റുള്ളവരുടെ വികാരത്തെ മാനിക്കാതെ സ്വന്തം ഇഷ്ടം മാത്രം നോക്കുന്നവർക്ക് അവർ ചെയ്യുന്നത് എല്ലാം ശരികളായിരിക്കും. ശരിക്കും അവർ സ്നേഹിക്കുന്നത് അവരെ മാത്രമാണ്, മറ്റാരെയുമല്ല. ഒരു പ്രാവശ്യം കണ്ടാൽ അത് സ്വപ്നം. രണ്ട് പ്രാവശ്യം കണ്ടാൽ അത് ആഗ്രഹം. പല പ്രാവശ്യം കണ്ടാൽ അത് ലക്ഷ്യം. നിങ്ങൾ സ്വയം പ്രചോദിതരാകുക. നിങ്ങളുടെ കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കുന്നവരുടെ വാക്കുകൾക്ക് ചെവി നൽകരുത്. മറ്റാരും നിങ്ങളെ പ്രചോദിപ്പിക്കുമെന്ന് കരുതരുത്. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യുക. എന്നാൽ വൈരാഗ്യം, കോപം, അത്യാഗ്രഹം തുടങ്ങിയ വികാരങ്ങളിലൊന്നും പ്രവർത്തിക്കരുത്. സ്നേഹം, ദയ, കരുണ തുടങ്ങിയ നല്ല ഗുണങ്ങൾ നിങ്ങളിൽ നിറയട്ടെ. നിങ്ങൾ ചെയ്യുന്ന കാര്യം, അത് ചെറുതോ വലുതോ എന്തു തന്നെ ആയിക്കോട്ടെ, അത് നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും നൽകുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ ശരി. ഏറ്റവും ശക്തരും വിജയികളുമായ വ്യക്തികൾക്ക് ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ രണ്ട് അവസരങ്ങൾ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഒന്നെങ്കിൽ മുന്നോട്ടു പോവുക, അല്ലെങ്കിൽ പരാജയപ്പെട്ട് പോരാട്ടം അവസാനിപ്പിക്കുക. ഇതിലാദ്യത്തേതായിരിക്കാം അവർ തിരഞ്ഞെടുത്തത്. ഒരാളെ വേദനിപ്പിക്കാൻ നമുക്ക് കഴിയും. വേദന മാറ്റിക്കൊടുക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് കാര്യമറിയാതെ ദേഷ്യപ്പെടരുത്. വാക്കുകൾ കൊണ്ട് ആരെയും വേദനിപ്പിക്കരുത്. ഇത്തിരി സന്തോഷിച്ചാൽ ഒത്തിരി സങ്കടപ്പെടേണ്ടി വരുമെന്ന് കരുതി സന്തോഷിക്കാതിരുന്നാൽ ജീവിതത്തിൽ സങ്കടപ്പെടാൻ മാത്രമേ സമയമുണ്ടാവൂ. ഒരു
സ്ത്രീയുടെ വിധി അവരുടെ വിവാഹത്തിന് മുൻപും പിൻപും വേർതിരിക്കാം. നമുക്ക് മാത്രമല്ല നമുക്ക് ചുറ്റുമുള്ള എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് എന്നുള്ള സത്യം ഉൾക്കൊള്ളുക. നല്ലതേ വരൂ എന്ന് ചിന്തിക്കുക. മനസ്സിനെ എപ്പോഴും ശാന്തമാക്കി വയ്ക്കുക. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.